നമസ്കാരം. ഇത്തവണ ഐ പി എൽ ലേലത്തിൽ ആരും എടുക്കാത്ത താരമായിരുന്നു ന്യൂസിലൻഡിന്റെ മാർട്ടിൻ ഗപ്റ്റിൽ. എന്നാൽ ആ വിഷമമെല്ലാം ഓസ്ട്രേലിയൻ ബൗളർമാരെ തകർത്തടിച്ച് വീട്ടുകയാണ് ഗപ്റ്റിൽ. ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം 2020 കിവികൾ 4 റൺസിന് ജയിച്ചു കയറിയപ്പോൾ ഹീറോ ആയത് ആ വെടിക്കെട്ട് ഓപ്പണറായിരുന്നു. ഈ മത്സരത്തിൽ രോഹിത് ശർമ്മയുടെ റെക്കോർഡും ഗപ്റ്റിൽ മറികടന്നു. അന്താരാഷ്ട്ര 2020 ഏറ്റവും അധികം സിക്സർ നേടിയ റെക്കോർഡാണ് കിവി താരത്തിന് സ്വന്തമായത്. 96 മത്സരങ്ങളിൽ നിന്ന് 132 സിക്സുകൾ എന്ന നേട്ടത്തിലേക്ക് എത്തിയാണ് രോഹിത്തിനെ ഗപ്റ്റിൽ പിന്നിലേക്ക് മാറ്റിയത്. 108 T20 നിന്ന് 127 സിക്സാണ് രോഹിത്തിന്റെ പേരിലുള്ളത്. രണ്ടാം T20 50 പന്തിൽ നിന്ന് 97 റൺസാണ് ഗപ്റ്റിൽ അടിച്ചെടുത്തത്. പറത്തിയത് 8 സിക്സും 6 ഫോറും. ഇതോടെ T20 ഏറ്റവും കൂടുതൽ സിക്സ് പറത്തുന്ന ബാറ്റ്സ്മാൻ എന്ന നേട്ടം ഗപ്റ്റിൽ സ്വന്തമാക്കി. 97 കളിയിൽ നിന്ന് 113 സിക്സുമായി ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ മോർഗനാണ് മൂന്നാം സ്ഥാനത്ത്. 107 സിക്സുമായി ന്യൂസിലൻഡിന്റെ തന്നെ കോളിൻ മൺറോ നാലാമതാണ്. 105 സിക്സുമായി ക്രിസ് ഗെയിൽ അഞ്ചാമത് നിൽക്കുന്നു. വെറും 58 കളിയിൽ നിന്നാണ് ഗെയിലിന്റെ 105 സിക്സറുകൾ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ 30 കോടിയോളം രൂപ മുടക്കി ടീമിലെത്തിച്ച രണ്ട് ഓസീസ് താരങ്ങൾ വൻ ദുരന്തമായി മാറുന്നതും ഈ മത്സരത്തിൽ കണ്ടു. 14.25 കോടി രൂപയ്ക്ക് അവർ സ്വന്തമാക്കിയ ഓസീസ് താരം ഗ്ലെൻ മാക്സ്വെൽ ആണ് ആദ്യത്തെ ആൾ. മത്സരത്തിൽ 5 പന്തുകൾ മാത്രം നേരിട്ട മാക്സ്വെൽ നേടിയത് 3 റൺസ്. 15 കോടി രൂപയ്ക്ക് ടീമിലെത്തിച്ച കിവി സ്പേസർ കൈൽ ജാമിസിനാണ് രണ്ടാമൻ. 4 ഓവറിൽ 56 റൺസ് വഴങ്ങിയ ജാമിസിന് വിക്കറ്റൊന്നും ലഭിച്ചുമില്ല. ആദ്യ മത്സരത്തിൽ താരലേലത്തിൽ ടീമുകൾ കൈവിട്ട ന്യൂസിലാൻഡ് താരം ഡെവോൺ കോൺവോ 99 റൺസ് എടുത്തിരുന്നു. കൂടുതൽ സ്പോർട്സ് വാർത്തകൾ കാണാം സ്പോർട്സ് ക്യൂലൂടെ. നമസ്കാരം.